നമസ്കാരം. ഇന്ന് വീണ്ടും ഒരു പ്യുവർ വെജ് സിമ്പിൾ ലഞ്ച് മെനു തന്നെയാണ്. ഇതിനു മുമ്പ് രണ്ടെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കണ്ടു നോക്കുക. കടുമാങ്ങയും അതുപോലെ ചമ്മന്തിപ്പൊടിയാണ്. ലിങ്ക് വേണ്ടവർക്ക് ലിങ്ക് കൊടുത്തേക്കാം. റെസിപ്പി വേണ്ടവർ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. മാങ്ങ, ചമ്മന്തി, ഇടിയഞ്ചക്ക, തോരൻ. ഇപ്പം മാങ്ങയുടെയും ചക്കയുടെയും ഒക്കെ സീസണാണല്ലോ, അപ്പോൾ സീസണൽ മെനു തന്നെ ആവട്ടെ. പരിപ്പ് ചേർക്കാത്ത നല്ല ചൂട് രസം. രസം ഉണ്ടെങ്കിൽ ഒപ്പം പപ്പടം വേണം എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പപ്പടവും കൂടി. ആദ്യം ഇടിയഞ്ചക്ക തോരനാണ്. അതിനു വേണ്ടിയിട്ട് ഒരു ഇടിയഞ്ചക്കയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചതുര കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട്. നമുക്കൊരു പ്രഷർ കുക്കറിൽ അല്പം വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് വേവിച്ചെടുക്കണം 2 വിസിൽ. ഇടിയഞ്ചക്ക വേവണ സമയം കൊണ്ട് നമുക്കൊരു മാങ്ങാ ചമ്മന്തി അരയ്ക്കാം. അതിനു വേണ്ടി ഒരു ചെറിയ മുറി തേങ്ങ, 6 വറ്റൽമുളക്, കളർ വേണമെന്നുണ്ടെങ്കിൽ 1 പിരിയൻമുളക് കൂടി ചേർക്കാം, 8ഓ 10ഓ ചെറിയ ഉള്ളി. ഉള്ളി ഉപയോഗിക്കാത്തവർ പകരം 1 കഷ്ണം ചെറിയ ഇഞ്ചി എടുക്കുക. 1 ചെറിയ പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. ഇതെല്ലാം കൂടി അരച്ചെടുക്കണം. ആദ്യം തേങ്ങ മാത്രമായിട്ട് ഒന്ന് ഒതുക്കി ചതച്ച് എടുക്കുക. അതിന് ശേഷം വറ്റൽമുളകും ഉള്ളിയും മാങ്ങയും കൂടിയിട്ട് ചതച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. പറഞ്ഞ സമയം കൊണ്ട് മാങ്ങാ ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഒതുക്കി ഉരുട്ടി വയ്ക്കുക. വേവിച്ച് വെച്ചിട്ടുള്ള ഇടിയഞ്ചക്കയുടെ കഷ്ണങ്ങൾ കടകോല് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു കയ്യിലോ വെച്ചിട്ടോ നന്നായിട്ട് ഇടിച്ചെടുക്കണം. ഇടിയഞ്ചക്ക അതുപോലെ നല്ലതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. തോരൻ്റേക്ക് വേണ്ടിയിട്ട് 1 പിടി തേങ്ങ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 വറ്റൽമുളകും കൂടിയിട്ട് മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പ്, 1 ടേബിൾ സ്പൂൺ അരി, പുഴുങ്ങലരി ആയാലും പച്ചരി ആയാലും എടുക്കാം. ഈ അരി വറുത്തിടുന്നതാണ് ഇടിയഞ്ചക്ക തോരനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാദ് കൂട്ടുന്നത്. അരി വറുത്ത ആ ഒരു വാസന തോരനിൽ നന്നായിട്ടിരിക്കും. ഇത് രണ്ടും ഒന്ന് നന്നായിട്ട് ബ്രൗൺ നിറായി കഴിഞ്ഞതിന് ശേഷം കടുക് കൂടി ചേർക്കണം. 2 ടീസ്പൂൺ കടുക്, 1 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില. അപ്പോൾ ഈ ഒരു തോരനിൽ വറവ് നന്നായിട്ട് തന്നെ നല്ല അളവിൽ തന്നെ വേണം. അപ്പോഴാണ് ഇടിയഞ്ചക്കയിലേക്ക് അതിൻ്റെ ആ ഒരു രുചിയും വാസനയൊക്കെ നന്നായിട്ട് വരുള്ളൂ. നേരത്തെ ചതച്ചിടിച്ച് വെച്ചിട്ടുള്ള ഇടിയഞ്ചക്ക ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും ഉപ്പിട്ടാൽ മതിയാവും. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ വേവൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുള്ളതാണ്. 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് ആവി കയറ്റിയിട്ടുണ്ട്. അതിന് ശേഷം നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയും മുളകും ജീരകവും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. സ്വാദിഷ്ടമായിട്ടുള്ള ഇടിയഞ്ചക്ക തോരനും റെഡിയായിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന രസമാണ് പൊട്ടിരസം എന്നാണ് പറയുക. പൊട്ടിരസം എന്ന് പറഞ്ഞാൽ പരിപ്പോ അല്ലെങ്കിൽ പരിപ്പിൻ്റെ തെളി ഊറ്റിയ വെള്ളമൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റണ രസമാണ്. എന്നാൽ സ്വാദിൽ സദ്യ സ്റ്റൈൽ രസത്തിനേക്കാളൊക്കെ ഒരുപാട് സ്വാദുള്ളതുമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് 2 തക്കാളി 1-5 മിനിറ്റ് നേരം തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് തണുക്കുമ്പോൾ മിക്സിയിൽ അരച്ചെടുക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ രസത്തിലേക്കുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കണം. അതിനു വേണ്ടി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പച്ചമല്ലി, 2 വറ്റൽമുളക്, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം. ചെറിയ അളവിലായതുകൊണ്ട് ഇതെല്ലാം ഒരുമിച്ച് വറുത്തെടുക്കാം. ഇനി കായം നമ്മൾ പൊടിച്ചതാണ് ചേർക്കുന്നത്. അല്ല, മുഴുവൻ കായാണെങ്കിൽ ഈ സമയത്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് തന്നെ വറക്കുക. നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു, തീ ഓഫ് ചെയ്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് ഇതൊന്ന് അരച്ച് കലക്കിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഈ രസത്തിന് എത്ര വെള്ളമാണോ ആവശ്യം ആ അളവിൽ വെള്ളം എടുക്കുക. അതിൽ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞരിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ആദ്യം വെച്ചിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പുളിവെള്ളം നന്നായിട്ട് തിളച്ചു. പുളിയുടെ വേവൊന്ന് കഴിഞ്ഞിട്ടുണ്ട്. 2 മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് 4 പച്ചമുളക് കീറിയത് ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, തക്കാളി അരച്ച് വെച്ചിട്ടുള്ളത് ചേർക്കാം.
നല്ലോണം കറിവേപ്പില വേണം. എന്നാലാണ് ഈ രസത്തിന് ഒരു സ്വാദുള്ളതുകൊണ്ട് ഒരു പിടി കറിവേപ്പില ഒന്ന് തിളച്ച നേരത്തെ വറുത്ത് വെച്ച കൂട്ട് അല്പം വെള്ളം ചേർത്തിട്ടാണ് അരച്ചിരിക്കുന്നത്. അതുകൂടി ചേർക്കുക. ആ കൂട്ട് ചേർത്താൽ പിന്നെ നന്നായിട്ട് ഒന്ന് തിളക്കണം. തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർക്കാം. ഈ രസത്തിൽ കായപ്പൊടി അല്പം കൂടുതൽ വേണം, അതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ചേർക്കുകയാണ്. വീണ്ടും കുറച്ചുകൂടി കറിവേപ്പില ചേർക്കാം. ഏറ്റവും അവസാനമായിട്ടാണ് ശർക്കര ചേർക്കുന്നത്, ഒരു പകുതി അച്ച് ശർക്കര പൊടിച്ചത്. ശർക്കര ഉരുകാനുള്ളൊരു സമയം കൂടി മതി, തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വറുത്തിടുക കൂടി വേണം. ഇതിലേക്കുള്ള വറുത്തിടൽ കഴിഞ്ഞു. വറുത്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ 2 ടീസ്പൂൺ കടുകും 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പുമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സാധാരണ രസത്തിൽ നിന്നും വ്യത്യാസമായിട്ട് ആ ഉഴുന്നുപരിപ്പ് വറുത്തിടുന്നതാണ് ഇതിലെ പ്രത്യേകത. ഇതാ